നമസ്കാരം. മനസ്സിനെ വളരെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ വന്നതാണ്. അല്പം താമസിച്ചു പോയി. ഞങ്ങൾക്ക് മറ്റ് വാർത്തകൾ പലതും ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഒഴുക്കിൽപ്പെട്ടിത് മറന്നതല്ല. പക്ഷേ ഇത് ഇത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അല്പം താമസിച്ചെങ്കിലും തീർച്ചയായും ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു വിഷയമാണ്. കോവിഡ് കാലമാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ചെറിയ കച്ചവടമൊക്കെ പലയിടങ്ങളിലും ചെയ്യുന്നുണ്ട്, ചെറിയ കടകൾ തുറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപജീവനത്തിനായിട്ടാണ്, ഇതൊന്നും വലിയ കച്ചവട സാമ്രാജ്യം വളർത്തിയെടുക്കാനൊന്നുമല്ല. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര പ്രദേശത്ത് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാധ്യമങ്ങളാരും വലിയ കാര്യമായി ഇത് ഏറ്റെടുത്തോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും അധികാരികളും അതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു വിഷയം, ഞങ്ങളിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ഈ വിഷയം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന കാര്യമേ പറയാനുള്ളൂ. ഒരു വയസ്സായ ഒരു അമ്മയുടെ കഥയാണ്. രാവിലെ മൊബൈൽ അയിരൂരിൽ നിന്ന് ഒരാൾക്കൊരു കോൾ വരുന്നു. അതായത് അവിടെ ഒരു ഈ അയിരൂർ ആ പ്രദേശത്ത് ഒരു ചെറിയ പച്ചക്കറി കടയിൽ നടത്തിയിരുന്ന ഒരു അമ്മയുണ്ട്, ഒരു വയസ്സായ ഒരു അമ്മയുണ്ട്. നാഗമ്മ എന്നൊരു പാവം അമ്മ ഈ കൊറോണ കാലത്ത് ജീവിക്കാൻ വേണ്ടി പച്ചക്കറി കച്ചവടം തുടങ്ങുന്നു. 2 മാസമേ ആയുള്ളവർ തുടങ്ങിയിട്ട് അവിടെയുള്ള ഒരു കടയുടെ അടുത്ത് ഈ പട്ടികയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് ഒരു കടയുടെ സൈഡിൽ, ഒരു കടയൊന്നുമല്ല, ഒരു കടയുടെ ഒരു സൈഡിൽ ചെറിയ വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും ഒരു മൂലയ്ക്ക് ഒരു വയസ്സായ അമ്മ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു. ചെറിയ തോതിലുള്ള പച്ചക്കറി, ചെറിയ ലാഭം ഏറ്റെടുക്കുന്നു, അവർ ജീവിക്കുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ അത് ഒരു തട്ടിൽ വെച്ച് അന്നുള്ള ചിലവിലേക്കായ ഒരു ചെറിയ സംരംഭം. ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഏതൊക്കെയോ സാമൂഹ്യ ദ്രോഹികൾ ചേർന്ന് ഈ അമ്മ ഈ പച്ചക്കറിയെല്ലാം കൂടെ പോകാൻ നേരത്തെ ഒരു ചാക്കിലാക്കി മറ്റൊരു കടയുടെ അടുത്ത് വയ്ക്കും, അവിടെ വയ്ക്കും. പിറ്റേ ദിവസം വന്ന് അതഴിച്ച് കച്ചവടം ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഈ പച്ചക്കറി, കുറേ പച്ചക്കറി എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി. ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ചാക്ക് കീറി തുരന്ന് എല്ലാം വഴിയിലും ഇട്ട് ഓടയിലും ഇട്ട് കളഞ്ഞു. വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു സംഭവത്തെ നാട്ടുകാരുമൊക്കെ കാണുന്നത്. ആ പ്രദേശത്തെ പെരിങ്കടവിള പഞ്ചായത്തിലെ അയിരൂർ വാർഡ് കൗൺസിൽ അംഗം, വാർഡ് മെമ്പർ, അദ്ദേഹത്തിൻ്റെ പേര് SS ശ്രീരാജ് എന്നാണ്. ശ്രീരാഗ് നമ്മളോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു. വളരെ വേദനയോടുകൂടിയാണ് ശ്രീരാഗ് ഈ ഒരു സംഭവം നമ്മളോട് വിവരിച്ചത്. ശ്രീരാഗ് എന്താണ് പറയുന്നത് എന്നൊന്ന് നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറുകയാണ് ആ പ്രദേശം. കാരണം ഇതിനു മുൻപും ഒരു 1.5 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് അവിടെ നിരവധി, ഒട്ടനവധി ആളില്ലാത്ത വീടുകളിലും മോഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥിരം പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2 മാസത്തിന് മുമ്പ് ഒരു പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്ന് അതിൻ്റെ അകത്തുള്ള വിളക്കുകളും അങ്ങനെയുള്ള ഉപകരണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു നടപടിയാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഈ നടപടികളെല്ലാം തന്നെ തൊട്ടടുത്തുള്ള ഒരു അതിന്റെ ഫ്രണ്ടിലായിട്ടൊരു 20 മീറ്റർ മാറി ഒരു കോഴിക്കടയുണ്ട്. ആ കോഴിക്കടയിലും മോഷണം നടന്നു. അവിടെ ഉണ്ടായിരുന്ന 10-25,000 രൂപയോളം അന്ന് മോഷണം പോയി. അതും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് കുത്തി തുറന്ന് മോഷണം പോയി. ഇതെല്ലാം ഈ ഒരു പ്രദേശത്താണ് നടക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 2.5-3 വർഷത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് നടന്നത് ഇന്നലെ രാത്രി. ഈ കൊറോണ വ്യാപനം നടക്കുന്ന ഈ സമയത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധയായ ഒരു അമ്മ, നാഗമ്മ എന്നാണ് അവരുടെ പേര്, അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അന്നുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തുകൊണ്ട് അവിടെ ഒരു കടയുടെ സ്വത്ത് സൈഡിലായിട്ട് ഒരു 4 പട്ടികൾ അടിച്ചുകൊണ്ടുള്ള ഒരു കട്ടുണ്ടാക്കി അതിന്റെ പുറത്ത് വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു അമ്മ. ആ അമ്മ ദിവസവും കച്ചവടം ചെയ്തതിനു ശേഷം ആ മലക്കറി എല്ലാം കൂടി ഒരു 3-4 ചാക്കിനകത്താക്കി ആ തൊട്ടടുത്തുള്ള കടയുടെ ഫ്രണ്ടിലുള്ള തട്ടിനടിയിലായിട്ടാണ് വെക്കുന്നത്. അതായിരുന്നു സ്ഥിരം പതിവ്. ഇന്നലെ അതേപോലെ അവർ കച്ചവടം നടത്തി പോയതിനു ശേഷം ആ തട്ടിനടിയിൽ വെച്ച് അവർ വീട്ടിൽ പോയി. ഇന്ന് രാവിലെ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ 6 മണിക്ക് അവർ കട തുറക്കാൻ വേണ്ടിയിട്ട് ആ പച്ചക്കറി എടുത്ത് വിൽക്കാൻ വേണ്ടിട്ട് വന്ന സമയത്ത് പച്ചക്കറികളെ ചാക്കിനെല്ലാം കുത്തി കീറി വലിച്ച് വാരി എറിയുകയും കുറച്ച് ഈ ഇപ്പോ മീനുകളൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ അവര് നെയ്യാറ്റിങ്ങൽ എവിടെയോ പോയി ഇന്ന് വിൽക്കാൻ വേണ്ടിട്ട് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു 1,300 രൂപയോളം വില, 1,300 രൂപയുടെ ഈ ഉണക്ക മീന് അത് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഒരു ചാക്ക് പച്ചക്കറി അത് ഫുള്ള് മോഷ്ടിച്ചുകൊണ്ട് പോയി. ബാക്കി ഉണ്ടായിരുന്ന ഒരു 3 ചാക്കോളം കുത്തി കീറിയിട്ട് അവിടെ ഫുള്ള് റോഡിലും അവിടുത്തെ ഒരു ഓടയിലേക്ക് വലിച്ച് എറിയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. 4 ഇതുവരെ അവിടെയുള്ള ഒരു മോഷണ പരമ്പരകൾ പോലും പോലീസിനെ കൊണ്ട് മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും 4 ഇതുവരെ ഒരു കേസിന് പോലും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാധിച്ചിട്ടില്ല. ഇതിനെങ്കിലും കാരണം ഇത്രയും ഒരു ദയനീയ ഈ കൊറോണ വ്യാപനം, ലോക മഹാമാരി ഇങ്ങനെ നാട് മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു 2 മാസമായതേ ഉള്ളൂ ആ പച്ചക്കറി കട തുടങ്ങിയിട്ട്. ആ കടയെ അവരുടെ ആ പച്ചക്കറി മൊത്തവും വലിച്ചു വാരി എറിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് രാവിലെ നമ്മൾ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത്. രാവിലെ തന്നെ ജനപ്രതിനിധികളുള്ള രീതിയിലും അവിടെയുള്ള ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് തന്നെ അവരെ സമാധാനിപ്പിക്കുകയും അത് കഴിഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ടുപോയി
പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എഴുതി നേരിട്ട് സിഐയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് സിഐയും എസ്ഐയും ഉൾപ്പെടെയുള്ളവർ വന്ന് സ്ഥലം സന്ദർശിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പൊ നിലവിലെ സാഹചര്യം ഇതാണ്. കേട്ടില്ലേ, എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. ഒരു പാവം വയസ്സായ സ്ത്രീ, ഒരു നമ്മള് പ്രായമെങ്കിലും കണക്കാക്കണ്ടേ, അവർ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നു, പച്ചക്കറികൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു, അതുപോലെ തന്നെ ഉണക്കമീൻ അവർ 1300 രൂപ കൊടുത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും മറ്റേ വാങ്ങിയതാണ്, അതും മോഷ്ടിച്ചുകൊണ്ടുപോയി, പച്ചക്കറി ബാക്കിയുള്ളതെല്ലാം ഓടയിലുമൊക്കെ വലിച്ചെറിഞ്ഞു. പോലീസൊക്കെ സ്ഥലത്തെത്തി അന്വേഷണം നടക്കുകയാണെന്നാണ് പറയുന്നത്. സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി തന്നെ ഈ പ്രദേശത്ത് തമ്പടിച്ച് ഓരോ കടകളിൽ മോഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നു എന്നാണ് നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞത്. എന്തൊക്കെയായാലും ഈ ഒരു കാലത്ത് ഈ വേദനകരമായ ഈ വേദന ജനിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമം തോന്നുന്നു. ആ വയസ്സായ അമ്മയുടെ ആ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കൂ, അവരുടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അവരെ കാണാം. എത്ര വേദനയോടുകൂടിയാണ് ആ സ്ത്രീ അവിടെ ഇരിക്കുന്നത്. പ്രായമായവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, അവരുടെ ഉപജീവന മാർഗമാണ് നിങ്ങൾ തകർത്തത്, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള മാർഗമാണ് ഈ സാമൂഹ്യ ദ്രോഹികൾ ഇല്ലാതാക്കിയത് എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. വളരെ വിഷമം തോന്നുന്നു ഈ അവസ്ഥ കാണുമ്പോൾ. തീർച്ചയായും ശക്തമായ നടപടി ഉണ്ടാകണം, അവന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്ട് നിയമ നടപടി കൃത്യമായി തന്നെ സ്വീകരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആ അമ്മയ്ക്ക് എല്ലാ സഹായങ്ങളും പഞ്ചായത്തും അതുപോലെ നാട്ടുകാരും ഒക്കെ ചെയ്തു കൊടുക്കണം എന്ന ഒരു എളിയ അപേക്ഷ കൂടിയുണ്ട് ഞങ്ങൾക്ക്. വാർഡ് മെമ്പറോടുകൂടി ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവർക്ക് വേണ്ട സഹായങ്ങൾ നാട്ടുകാർ അവനവനെ കൊണ്ടാവുന്ന വിധമുള്ള സഹായം ആ അമ്മയ്ക്ക് നൽകണം. തീർച്ചയായും നടപടി ഉണ്ടാകണം ഈ ഒരു വിഷയത്തിൽ. മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഈ ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ, അത് ഇവിടെയെന്നല്ല, തിരുവനന്തപുരത്തുനിന്നല്ല, ഒരിടത്തും ആവർത്തിക്കരുത്. പാവങ്ങൾ എങ്ങനെയെങ്കിലും അവർ ജീവിച്ചു കൊള്ളട്ടെ. പ്രായമെങ്കിലും കണക്കാക്കിക്കൂടി, വയസ്സായ സ്വന്തം അമ്മയുടെയോ മുത്തശ്ശിയുടെയോ പ്രായമുള്ള ഒരു അമ്മയാണ്, അവരോട് ഇത്തരം ക്രൂരത എന്തിനാണ് ചെയ്തത് എന്ന് സമൂഹം ചോദിക്കുകയാണ്. തീർച്ചയായും ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഈ സാമൂഹ്യ ദ്രോഹികളെയൊക്കെ തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.